ഹലോ, വെൽക്കം ടു കുഞ്ഞി അടുക്കള. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലയടയുടെ റെസിപ്പിയാണ് കേട്ടോ. ചെറുപയർ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇലയട. അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ അടയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫില്ലിങ്സ് വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെറുപയർ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു അരക്കപ്പോളം ചെറുപയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അട എത്ര വേണ്ടുന്നതിനനുസരിച്ച് ഉള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇപ്പം ഈ ചെറുപയർ ഞാൻ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വെച്ചാണ്, പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഈ ചെറുപയർ നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഒന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം പയറ് വേവിച്ചെടുക്കാൻ കേട്ടോ. ഇപ്പം ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത്, ഇങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പം പയറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി. ഈ വെള്ളത്തിനകത്ത് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് അട എത്ര വേണ്ടുന്നതിനനുസരിച്ചുള്ള അരിപ്പൊടി എടുക്കണം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇലയിൽ വെച്ച് പരത്താൻ പാകത്തിന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ, വെള്ളം കൂടിപ്പോകരുത്. ഇനി ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പം മധുരമെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതൽ വേണമെങ്കിലും കുറവ് വേണമെങ്കിലും എടുക്കാം. എടുക്കുന്ന മാവിനനുസരിച്ചുള്ള ഫില്ലിങ്സും റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാനൊരു 3 അച്ച് ശർക്കരയാണ് ഉരുക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ശർക്കര ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെറിയ ഒരു 1/2 മുറി തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശർക്കരയും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-2-3 ഏലക്ക ഒന്ന് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇപ്പം മധുരം നന്നായിട്ട് ചെറുപയറിൽ പിടിക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ ഈ ഫില്ലിങ്സിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 1-5 മിനിറ്റെങ്കിലും ഈ ചെറുപയർ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ചെറുപയർ നന്നായിട്ട് ഇതിലേക്ക് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു പാകത്തിന് തന്നെ നമുക്ക് ഫില്ലിങ്സ് റെഡിയായി കിട്ടണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഈ ഫില്ലിങ്സിൽ ഉണ്ടാവും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ ചൂടിൽ കിടന്ന് തന്നെ ഈ നെയ്യ് ഒന്ന് മെൽറ്റായി കിട്ടിക്കോളും. നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം ഫില്ലിങ്സും റെഡിയായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ മാവും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം ഈ ഫില്ലിങ്സ് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് വാഴയിലയിൽ പരത്തിയെടുക്കാം. ഇപ്പം മാവ് നമുക്ക് വാഴയിലയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കൂടെ കൂടെ വെള്ളം തൊട്ടിട്ട് നൈസായിട്ടിത് പരത്തിയെടുത്താൽ മതിയാകും. ഇപ്പം മാവ് ഞാൻ നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇപ്പം ഫില്ലിങ്സ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. 1 സൈഡിൽ മാത്രം ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മളുടെ ആദ്യത്തെ അട റെഡിയായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം അടയെല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അട ഒന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മളുടെ അട വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം അടയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മളുടെ സ്വാദിഷ്ടമായ ചെറുപയർ ഇലയട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും ഒന്ന് കുട്ടികൾക്കെല്ലാം ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക.
വളരെ ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഫില്ലിങ്സ്. ചെറുപയറും തേങ്ങയും ശർക്കരയൊക്കെ ആയിട്ട് പറയണ്ടല്ലോ, നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.